ഗുരുവായൂർ സ്വദേശിനി വിജയലക്ഷ്മി, പന്നിത്തടം സ്വദേശി കുട്ടപ്പൻ, അർത്താട്ട് സ്വദേശി രാജൻ എന്നിവരെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അയിരൂർ സ്വദേശി ബാലൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അണുബാധയാണ് കാഴ്ച നഷ്ടപ്പെടാൻ കാരണമെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ബാലഗോപാലൻ പറഞ്ഞു. എൻഡോഫ്താൽമൈറ്റിസ് എന്ന് പറയും, കണ്ണിനുണ്ടാവുന്ന ഒരു അണുബാധ. അപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഈ നാലു പേർക്കും വേണ്ടുന്ന ഏറ്റവും വിദഗ്ധമായ ചികിത്സ, ഇവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് കുട്ടപ്പൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. കണ്ണിന് ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. തിരുമരത്തിനാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. കുറേശ്ശെ അടുത്തുള്ള ആൾക്കാരനൊക്കെ തിരിച്ചറിയാം, അകലേക്ക് നോക്കുമ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി കണ്ണൊന്ന് തെളിഞ്ഞോട്ട് ഇരു പൊതിട്ടമാരുണ്ട്, അത് തെളിഞ്ഞോട്ട് ഇട്ടാണ് ഞാൻ പോയത്. ഓപ്പറേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കണ്ണും കാണാനില്ല, എന്താ ചെയ്യാം. 22-ാം തീയതിയായിരുന്നു വിജയലക്ഷ്മിയുടെയും രാജന്റെയും ശസ്ത്രക്രിയ. 6-ാം തീയതി വീണ്ടും ചെല്ലാൻ പറമ്പ് ചെന്നപ്പോൾ കുറേശ്ശെ നീരുണ്ട്, എന്നാലും കുറേശ്ശെ കാണാമായിരുന്നു അക്കങ്ങളൊക്കെ. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും 1 ആഴ്ച കഴിയുമ്പോഴേക്കും നിറയെ നീരൊക്കെ വന്ന് തീരെ കാഴ്ച പോയി. അങ്ങനെ വീണ്ടും ചെന്നു, വീണ്ടും ചെന്ന് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് വെക്കോ, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിമിര ശസ്ത്രക്രിയ നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും DMO പറഞ്ഞു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്ത്യ വിഷൻ തൃശൂർ.